Hi audience, welcome back to our channel. In the standard 3 English, pudhiya chapter like kadannirikkuvane Mowgli. Mowgli enna pudhiya oru paadabhagavane. Adu first le namukku activities le teacher first bhaga nannayi vaaikkan vendi parnittundayirunnu le. Namukku aadyam vaaichittu activity like pogam. Unit 3 Mowgli. Look at the picture and read the story. ചിത്രങ്ങളൊക്കെ നോക്കുക എന്നിട്ട് സ്റ്റോറി വായിക്കുക. ബഗീര. ബഗീര, ദ പാന്തർ ഫൈൻഡ്സ് എ ബേബി ഇൻ എ ബോട്ട്. പാന്തർ എന്ന് പറഞ്ഞാൽ കരിമ്പുലി. പാന്തർ, കരിമ്പുലി. ബഗീര എന്നത് ഇവിടുത്തെ കഥാപാത്രത്തിൻ്റെ പേരാണ്, കരിമ്പുലിയുടെ പേരാണ്. ബഗീര എന്ന കരിമ്പുലി ഒരു തോണിയിൽ ഒരു ശിശുവിനെ കണ്ടു, ഒരു കുട്ടിയെ കണ്ടു. ഹീ ടേക്സ് ദ ബേബി ടു എ വൾഫ്. അവൻ ആ ശിശുവിനെ ഒരു ചെന്നായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വോൾഫ്, വോൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ. ദ വോൾഫ്സ് കബ്സ് പീപ്ഡ് ഇൻ ടു ദ ബാസ്ക്കറ്റ്. അപ്പോൾ അവിടെ കുറച്ച് ചെന്നായ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ. ആ ചെന്നായ കുട്ടികൾ കൊട്ടയിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. ആ കുട്ടികൾ, ചെന്നായ കുട്ടികൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടീനെ കാണുന്നതല്ലേ. അപ്പോൾ അവർ അതിശയത്തോടുകൂടി ഇങ്ങനെ കൊട്ടയിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. ഇറ്റ് ഈസ് എ മാൻ കബ്, സെഡ് എ കബ്. ഇതൊരു മനുഷ്യക്കുട്ടിയാണ്, ഒരു ചെന്നായ കുട്ടി പറഞ്ഞു. ഇറ്റ് ഹാസ് എ നോ ടെയിൽ, സെഡ് ദ സെക്കൻഡ് കബ്. ഇതിന് വാലില്ല, രണ്ടാമത്തെ ചെന്നായ കുട്ടി പറഞ്ഞു. ദർ ഈസ് നോ ഹെയർ ഓൺ ഇറ്റ്സ് ബോഡി, സെഡ് ദ തേഡ്. ഇവൻ്റെ ദേഹത്ത് രോമങ്ങളൊന്നുമില്ല, മുടികളൊന്നും കാണുന്നില്ല, മൂന്നാമത്തെ ചെന്നായ കുട്ടി പറഞ്ഞു. ഹേ, ഷാൽ വി ടേക്ക് ഇറ്റ് ഹോം, ദ കബ്സ് ആസ്ക്ഡ് ദെയർ മദർ. ഹേയ്, നമുക്കിതിനെ വീട്ടിൽ കൊണ്ടുപോകാം, കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോട് ചോദിച്ചു. വൈ നോട്ട് ടേക്ക് ഹിം വിത്ത് യു, സെഡ് ദ മദർ വോൾഫ്. പിന്നെന്താ, നിങ്ങളോടൊപ്പം അവനെയും എടുത്തോ, അമ്മ ചെന്നായ പറഞ്ഞു. ദ ബേബി ഗ്രോ അപ്പ് വിത്ത് ദ കബ്സ്. ആ മനുഷ്യക്കുട്ടി, ആ ശിശു ആ ചെന്നായ കുട്ടികൾക്കൊപ്പം അങ്ങനെ വളർന്നു. ദേ കോൾഡ് ഹിം മൗഗ്ലി. അവർ അവർക്കൊരു പേരിട്ടു, എന്താണ്, മൗഗ്ലി എന്ന് വിളിച്ചു. നൗ ഹീ ഈസ് എ യങ് ബോയ്. അങ്ങനെ അവനിപ്പോൾ ഒരു കുറച്ച് വലുതായി. ദ വോൾസ് ലവ് ഹിം വെരി മച്ച്, ഹീ ലവ്സ് ദം ടു. ചെന്നായ്ക്കളിപ്പോൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മൗഗ്ലി തിരിച്ചവരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വൺ ഡേ ദ വോൾസ് ആൻഡ് മൗഗ്ലി വെൻ്റ് ഇൻ ടു ദ ഡീപ്പ് ഫോറസ്റ്റ്. ഒരു ദിവസം ചെന്നായ്ക്കളും മൗഗ്ലിയും വലിയ ആ കൊടും വനത്തിനുള്ളിലേക്ക് പോയി. ദേ സോ സ്ട്രീംസ് ആൻഡ് വാട്ടർഫാൾസ്. അവർ അരുവികളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും കണ്ടു. ദ ടാൾ ട്രീസ് ടച്ച്ഡ് ദ സ്കൈ. ഉയരമുള്ള മരങ്ങൾ ആകാശത്തെ തൊട്ടു നിൽക്കുന്നു. ക്രീപ്പേഴ്സ് വൗണ്ട് അറൗണ്ട് ദ ട്രീസ്. ഇഴവള്ളികൾ അല്ലെങ്കിൽ വള്ളികൾ വൃക്ഷങ്ങളെ ചുറ്റിക്കയറി നിൽക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, സെഡ് മൗഗ്ലി. എത്ര സുന്ദരമായ സ്ഥലമാണെന്ന് മൗഗ്ലി പറഞ്ഞു. ദ സ്റ്റോപ്ഡ് അണ്ടർ എ ട്രീ. അവരെല്ലാവരും കൂടി ഒരു മരച്ചുവട്ടിൽ നിന്നു. ദേർ വേർ ഫ്രൂട്ട്സ് ഓൺ ദ ട്രീ. മരത്തിൽ പഴങ്ങളുണ്ടായിരുന്നു. സ്വീറ്റ് റൈപ്പ് ആപ്പിൾസ്, മധുരമുള്ള പഴുത്ത ആപ്പിളുകൾ. മൗഗ്ലി, പ്ലീസ് ഗെറ്റ് ആപ്പിൾസ് ഫോർ അസ്, ദ കബ് സെഡ്. മൗഗ്ലി, ദയവായി ഞങ്ങൾക്ക് ആ ആപ്പിളുകൾ കൊണ്ടുതരാമോ? ആരാ പറഞ്ഞേ? ചെന്നായ കുട്ടികൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് നന്നായി വായിക്കുക, അറിയാത്ത കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് തന്നിരിക്കുന്നത് മൃഗങ്ങളെയും അവയുടെ കരച്ചിലിനെയും പരസ്പരം വരകൾ കൊണ്ട് ബന്ധിപ്പിക്കുക എന്നാണ്. ഞാനിവിടെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫോക്സ് ആണ്. ഫോക്സിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഹൗൾസ് എന്നാണ് പറയുക. ഒന്ന് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ലയണ് റോർ. ഫസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് ആണ് ലയൺ റോർ. രണ്ടെന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എലിഫൻ്റ് ട്രംപ്സ്. മൂന്നാമത്തെ നമ്പർ ഇട്ടിട്ടുണ്ട്. ടൈഗർ. ടൈഗറിൻ്റെ ഏതാണ്? ഗ്രോൾസ്. നാലാമത്തെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ അഞ്ചാമത്തെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഡോങ്കി. ഡോങ്കി ഏതാ? ബ്രേസ്. ആറാമത്തെ മങ്കി. മങ്കിൻ്റെ ഏതാ? ചാറ്റേഴ്സ്.
എല്ലാത്തിനും നമ്പർ ഓർഡറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് വായിച്ചിട്ട് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമുക്ക് കുറച്ച് വേഡ്സുകൾ തന്നിട്ടുണ്ട്, ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഫസ്റ്റ് വേണമെന്ന് വായിച്ചു നോക്കാം. ഐ ആം ബിഗ്, ഞാൻ വലുതാണ്. ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ഐ ട്രംപറ്റ്, ഞാൻ അലറി വിളിക്കും. ഐ ആം ആൻ എലിഫൻറ്റ്. ഓക്കെ, ആൻസർ ഞാൻ പറഞ്ഞുപോയി. ഐ ആം ആൻ എലിഫൻറ്റ്. നെക്സ്റ്റ് എന്താ, രണ്ട് ഡാഷുകളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ലൈനും ഇല്ല, സെക്കൻഡ് ലൈനില്ല. തേർഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഐ മ്യൂ. തേർഡ് ലാസ്റ്റ് ഐ ആം എ ഡാഷ്. എന്തായിരിക്കും, മ്യൂ എന്ന സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ക്യാറ്റാണല്ലേ. ഇപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ എന്തെഴുതാം, ആ ഐ ആം എ സ്മോൾ. സെക്കൻഡ് ലൈനിൽ ഐ ഹാവ് എ ലോങ് ടെയിൽ. സെക്കൻഡ് ലൈനിലാണ് എഴുതേണ്ടത്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ലാസ്റ്റ് ഐ ആം ക്യാറ്റ്. ലാസ്റ്റ് വൺ, ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലെ രാജാവാണ്. ഐ ആം ബിഗ് ആൻഡ് സ്ട്രോങ്, ഞാൻ വലുതും ശക്തമാനുമാണ്. ഐ ലീവ് ഇൻ എ, എവിടെയാണ് സിംഹം താമസിക്കുന്നത്, ആ ഗുഹയിൽ. അപ്പോൾ ഐ ലീവ് ഇൻ എ ഡെൻ. നെക്സ്റ്റ് ഐ ആം എ ലയൺ, ഐ ആം എ വേണം കേട്ടോ അവിടെ. ഐ ആം എ ലയൺ, ഐ ആം എ ക്യാറ്റ് എന്നും വേണം. ഐ ആം എ ക്യാറ്റ് എന്നാണ് മുകളത്തത്. എ വിട്ടുപോയി, സോറി, രണ്ടാമത്തേലും വിട്ടുപോയിട്ടുണ്ട്. ഐ ആം എ ലയൺ. അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ആനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ഒട്ടിച്ചയക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. കിട്ടുന്ന ആനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് വെട്ടിയെടുത്ത് ഒട്ടിച്ചയക്കുക. പിന്നെ റീഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഞാൻ വായിച്ച് സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം കൂടി വായിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഹോം വർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത വീഡിയോസുകളൊക്കെ പോയി ഒന്ന് കാണുക കേട്ടോ. എല്ലാവർക്കും ബിഗ് താങ്ക്സ്.